ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. സഫീറാസ് കിച്ചനിലെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുതിയൊരു തരം പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈവനിങ് സ്നാക്സായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു റെസിപ്പി എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. ആദ്യം ഞാനിത് അടുപ്പിലൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഏത് എണ്ണയായാലും കുഴപ്പമില്ല. അപ്പോൾ നേരത്തെ തന്നെ ഞാനൊരു 200 ഗ്രാമോളം ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചിക്കൻ ആദ്യം തന്നെ ഞങ്ങൾക്കിതിനൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. അപ്പോഴേക്കും ഇതിന് വേണ്ടിയിട്ടുള്ള മറ്റ് ബാറ്റർ കൂടി ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ? ഇതിനാണ് അമേരിക്കൻ പത്തിൽ എന്ന് പറയുന്നത്. അമേരിക്കക്കാർ ഉണ്ടാക്കുന്നതല്ല, ഞങ്ങൾ കേരളക്കാർ തന്നെ ഉണ്ടാക്കുന്ന ഒരു പത്തിലാണ് അമേരിക്കൻ പത്തിൽ. അപ്പോൾ ഈ ഒരു ബാറ്റർ തയ്യാറാക്കാം. ഈ ഒരു മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് ഗോതമ്പ് മാവാണ് ഉള്ളതാണെങ്കിൽ അതെടുത്തിട്ടും തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടുന്നത് ഒരു മുട്ടയാണ്. അതുകൂടി ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് ഈ ഒരു ബാറ്റർ ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കണം. വെള്ളം ഒരുമിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല, കുറേശ്ശെ കുറേശ്ശെയായിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു ബാറ്റർ നന്നായിട്ട് ലൂസായി പോവും. ഞങ്ങളുടെ ഒരു ബാറ്റർ അധികം ലൂസും പാടില്ല, അധികം കട്ടിയായിട്ടും പാടില്ല. ഈ ഒരു രീതിയിലാണ് ഞങ്ങളുടെ ഒരു മാവ് തയ്യാറാക്കിയിട്ടെടുക്കേണ്ടത്. അപ്പോൾ ഇത് തയ്യാറാക്കി വെച്ച മാവ് നമുക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും ഞങ്ങൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചിക്കൻ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഈ ഒരു എണ്ണയിൽ തന്നെ ഞങ്ങൾ ഫ്രൈ ചെയ്ത ആ എണ്ണയിൽ തന്നെ 3 വലിയുള്ളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ടെന്ന് വെച്ചാൽ കൂടുതൽ ഞങ്ങൾക്ക് ഇതിനൊന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ഒരു അമേരിക്കൻ പത്തിരി കഴിക്കുമ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് കടിക്കണം, അതുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണ്ട. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞങ്ങൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു മൈദമാവിൻ്റെ ബാറ്റർ അതിലേക്കും ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഉള്ളി മസാലയിൽ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടീസ്പൂൺ പച്ചമുളക് അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മറ്റ് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നേരത്തെ ഞങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തതിന് ശേഷമാണല്ലോ ഞങ്ങൾ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള ചിക്കന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കനെ ഒന്ന് എനേബിൾ ചെയ്ത 3 ഓപ്ഷൻ കാണും. അതിൽ നിന്ന് ഓൺലൈൻ ഓപ്ഷൻ തിരഞ്ഞെടുത്തത് ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ചിക്കൻ്റെ ഈ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി അടുപ്പിലൊരു ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അമേരിക്കൻ പത്തിരി തയ്യാറാക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ ഇത് പാന് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇത് ഒരു തവി മാവെടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക മാത്രം ചെയ്താലും മതി. ഇനി ഇതിലേക്ക് തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുള്ള ആ ഫില്ലിങ്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇതിന് മുകളിലായിട്ട് കുറച്ച് മയോനൈസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് കൂടി ചേർത്തതിന് ശേഷം അടുത്ത മാവ് കൂടി ഈ ഒരു രീതിയിൽ തന്നെ ഒഴിച്ച് കൊടുക്കാം. ഒരു തവി മാവ് ഇതിന് മുകളിൽ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. അതിന് മുകളിൽ ഫില്ലിങ്സ് വെച്ചതിന് ശേഷം മയോനൈസ് ചേർത്ത് കൊടുക്കാം. ശേഷം ടൊമാറ്റോ കച്ചപ്പ് കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാം. ഓപ്ഷൻ ആണ്, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ടൊമാറ്റോ കച്ചപ്പ് ഒഴിച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇതെല്ലാ മാവും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് മല്ലിയിലൊന്ന് ഇട്ട് കൊടുക്കേണ്ട. ഞങ്ങൾ നേരത്തെ ചിക്കൻ്റെ ആ ഫില്ലിങ്സിൽ മല്ലിയിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മല്ലിയിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം ഈ ഒരു മാവ്, ഈ ഒരു അപ്പം തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ ഒരു അപ്പം നന്നായിട്ട് അടിഭാഗമൊക്കെ ഒന്ന് കരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത്. അതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 സെക്കൻഡ് മാത്രം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇത് ഞങ്ങളുടെ അമേരിക്കൻ പത്തിരി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റുള്ള ഈ ഒരു ഈവനിങ് സ്നാക്സ്, അതാ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇത് അടുത്തതും ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. മാവൊഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പരത്തിയതിന് ശേഷം ഞങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഫില്ലിങ്സ് ഇതിന് മുകളിലായിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതാ കുറച്ച് മയോനൈസ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ അമേരിക്കൻ പത്തിരിയും ഈ ഒരു രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു അമേരിക്കൻ പത്തിരീൻ്റെ ഈ ഒരു ഫീഡ്ബാക്ക്, ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എല്ലാവരും എന്നെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഇഷ്ടമായിട്ടിടാം, ഒന്ന് ലൈക്ക് ഇടാൻ മറക്കല്ലേ.